അയാളിനകത്തേറി താമസിക്കുന്നുണ്ടോ? അയാളിനകത്തേറി താമസിക്കുന്നുണ്ടോ? കൊല്ലണം, 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 കൊല്ല, അടിക്കുങ്ങള്, അടിക്കുങ്ങള്, അടിക്കടോ, അടിക്കടോ, യൂണിവേഴ്സിറ്റി കാണും ട്ടോ, ഞങ്ങൾ യൂണിവേഴ്സിറ്റി കാണും. കാവ്യ അടിച്ചു പോടാ. ആരാണ്ടാ ഏതവനാണ്ടാ? ആരാണ്ടാ ഏതവനാണ്ടാ? ഏതവനാണ്ടാ ആരിഫ് ഖാൻ? ഏതവനാണ്ടാ ആരിഫ് ഖാൻ? ഏതവനാണ്ടാ ആരിഫ് ഖാൻ? ഏതവനാലും വേണ്ടില്ല. ഒന്നേ ഒന്ന് പറഞ്ഞേ. സമരം ഞങ്ങൾ തുടരും, സമരം ഞങ്ങൾ ശക്തമാക്കും. ആരിഫ് ഖാനെ, ആരിഫ് ഖാൻ ഈ കേരളത്തിനകത്തെ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി, RSS-നെ കൊണ്ടുപോയി പണയം വെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അവസാനത്തെ SFI-ക്കാരൻ അവശേഷിക്കും വരെ ഞങ്ങൾ സമരം തുടരും. അവസാനത്തെ SFI-ക്കാരനെ അടിച്ച് കൊലപ്പെടുത്തുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ഏത് തരത്തിലുള്ള അതിക്രമം ഉണ്ടായാലും, ഏത് തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടായാലും അതിനെ നേരിടാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സമരം, ഞങ്ങൾ ഇതിനകത്ത് ഒരു പ്രകോപനവും ഈ നിമിഷം വരെ ഉണ്ടാക്കിയിട്ടില്ല. ഏറ്റവും സമാധാനപരമായി, ഏറ്റവും ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങളുടെ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ സമരത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സമരമുദ്രാവാക്യങ്ങളോട് കേരളത്തിലെ അവസാനത്തെ ജനതയും ഐക്യപ്പെടും. ഇത് സംഘപരിവാറിനെതിരായിട്ടുള്ള സമരമാണ്. സംഘപരിവാറിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ അണിനിരത്തും. വരുന്ന ദിവസങ്ങളിലെ സമാധാനപരമായിട്ടുള്ള ഞങ്ങളുടെ സമരത്തെ അവസാനിപ്പിച്ചിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ക്യാമ്പസിനകത്ത് പ്രവേശിക്കുക എന്നുള്ളത് കേരള ജനതയോടുള്ള അയാളുടെ വെല്ലുവിളിയാണ്. ഇത്രയും പ്രകോപനപരമായിട്ടുള്ള സാഹചര്യമുണ്ട്, ഇത്രയും പ്രതിഷേധമുണ്ട്. സ്വാഭാവികമായും, സ്വാഭാവികമായും ഈ പ്രതിഷേധം നിലനിൽക്കുന്നിടത്തേക്ക് അദ്ദേഹം വരിക എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. മനഃപൂർവ്വം കേരളത്തിനകത്ത്, മനഃപൂർവ്വം സംസ്ഥാനത്തിനകത്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ബോധപൂർവമായി കേരളത്തിന്റെ ഗവർണർ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ ബോധം അവശേഷിക്കുന്നുണ്ടെങ്കിൽ, രാജ്യത്തിന്റെ ഭരണഘടനയുടെ എന്തെങ്കിലും കൂറുണ്ടെങ്കിൽ ഈ നിലയിൽ വിദ്യാർത്ഥികളോട് പെരുമാറുക എന്നുള്ളതല്ല, ഈ നിലയിൽ വിദ്യാർത്ഥികളെ നിശബ്ദരാക്കി ഇതിനകത്ത് കയറുക എന്നുള്ള ധിക്കാരവും ദാഠ്യവുമല്ല. അദ്ദേഹം ഇവിടെ വിട്ടു പോകണം. ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലയ്ക്കകത്ത് പ്രവേശിക്കരുത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ജനാധിപത്യ സമൂഹത്തിന്റെ ഒന്നടങ്കമുള്ള ആവശ്യം.